ലോകത്തെ തന്നെ ഞെട്ടിച്ച മഹാദുരന്തമായിരുന്നു കോവിഡ് വൈറസ്. കോവിഡ് ബാധിച്ച് ലോകത്താകമാനം നിരവധി പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. അന്ന് ലോകം മുഴുവനും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു. നൂറ്റാണ്ടിനെ തന്നെ ഞെട്ടിച്ച മഹാദുരന്തം ഇപ്പോഴിതാ വുഹാനിലെ ചൈനീസ് ലബോറട്ടറിയിൽ സംഭവിച്ച ചില പാകപ്പിഴകളാണ് ലോകത്തിൽ കോവിഡ് ഭീതി വ്യാപിക്കാൻ കാരണമായതെന്നും വുഹാനിലെ മാംസാഹാര ചന്തയിൽ വെച്ച് വൈറസ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പ്രവേശിച്ചതല്ലെന്നും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉറപ്പിച്ചു പറയുന്നു. പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ താൻ നടത്തിയ അനുമാനത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ ബോറിസ് ജോൺസൺ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ലോക രാജ്യങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു കോവിഡ് എന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ഭാഗങ്ങളായി പ്രസിദ്ധീകരിക്കുന്ന ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസം മാത്രം അധികാരത്തിലിരുന്ന ലിസ്ട്രസിന് കൈമാറുന്നതിന് മുൻപായി എലിസബത്ത് രാജ്ഞിയുമായി നടത്തിയ അവസാന കൂടിക്കാഴ്ചയെക്കുറിച്ചും അദ്ദേഹം ഈ ഭാഗത്തിൽ വിവരിക്കുന്നുണ്ട്. ആരോഗ്യസ്ഥിതി മോശമായിരുന്നെങ്കിലും ആ സമയത്തും രാജ്ഞിയുടെ മനസ്സും ബുദ്ധിയും തിളങ്ങുന്ന അവസ്ഥയിലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സഹായത്തോടെ ലണ്ടനിൽ തന്നെ വികസിപ്പിച്ചെടുത്ത അസ്ട്രസെനേക്ക വാക്സിൻ യൂറോപ്യൻ യൂണിയൻ തട്ടിയെടുത്തതിൽ താൻ വളരെയധികം അസ്വസ്ഥനായിരുന്നു. ഇംഗ്ലീഷ് ചാനൽ കടന്ന് സൈന്യം ഡച്ച് കനാലിലെത്തി വാക്സിൻ എടുത്ത് കൊണ്ടുവരണമെന്നായിരുന്നത്രേ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ദീർഘകാലമായി നാറ്റോ സഖ്യത്തിൽ അംഗമായ ഒരു സഖ്യരാഷ്ട്രവുമായുള്ള യുദ്ധം വിപരീത ഫലം ഉണ്ടാക്കിയേക്കും എന്ന ഉപദേശമാണ് ബോറിസിനെ ആ തീരുമാനത്തിൽ നിന്നും ഒടുവിൽ പിന്തിരിപ്പിച്ചതെന്നും തന്റെ ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നു. ഈ നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ കുറിപ്പുകൾ എന്ന വിശേഷണം ഇതിനോടകം തന്നെ ലഭിച്ച പുസ്തകത്തിൽ കോവിഡ് ബാധിച്ച് മരണത്തിന്റെ വക്കോളമെത്തിയ സംഭവവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. തന്റെ മുൻ സഹപ്രവർത്തകൻ മൈക്കൽ ഗോവിനെതിരെ ചൊരിയുന്ന പരാമർശങ്ങളിൽ ഒന്നിൽ ആ സമയത്ത് ഗോവ് ഏറെ സന്തോഷിച്ചിരുന്നതായും അതിൽ പറയുന്നു. ബോറിസ് ജോൺസന്റെ ഗർഭിണിയായിരുന്ന ഭാര്യയ്ക്കും ആ സമയത്ത് കോവിഡ് വൈറസ് ബാധിച്ചിരുന്നു. പക്ഷേ ബോറിസ് ജോൺസൺ പറയുന്നത് താൻ ആദ്യം തന്റെ കോവിഡിനെ അവഗണിച്ചുവെന്നും പിന്നീട് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയെന്നും ബോറിസ് വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് വീൽ ചെയറിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. അതുപോലെ വാക്സിന് വേണ്ടി യുദ്ധത്തിനൊരുങ്ങിയ കഥയും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അസ്ട്രസെനേക്ക വാക്സിന്റെ 5 മില്യൺ ഡോസുകൾ ലഭിക്കുവാൻ യൂറോപ്യൻ യൂണിയനുമായി മാസങ്ങളോളം ചർച്ചകൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്ന് അദ്ദേഹം അതിൽ പറയുന്നു. ലീഡനിലെ വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന വാക്സിൻ ബ്രിട്ടനിൽ എത്തിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയതായി അദ്ദേഹം ആത്മകഥയിൽ പറയുന്നു. എന്തായാലും ബോറിസിന്റെ തുറന്നു പറച്ചിൽ ലോകമേറെ ഞെട്ടിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്.